നമസ്കാരം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട തലസ്ഥാന നഗരിയിൽ പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ മാർച്ചിൽ ഇന്നും പലയിടത്തും സംഘർഷം. സെക്രട്ടേറിയറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് സംഘർഷത്തിലാണ് കലാശിച്ചത്. ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ ജലപീരങ്കി പ്രയോഗിച്ചു. സ്ത്രീകളടക്കമുള്ള യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചതും സംഘർഷത്തിന് ഇടയാക്കി. പത്തനംതിട്ടയിലും കൊച്ചിയിലും പ്രതിപക്ഷ മാർച്ചുകളിൽ സംഘർഷമുണ്ടായി. തിരുവനന്തപുരം PMJയിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിൽ പോകവേ ഒരാളെ കരുതൽ കസ്റ്റഡിയിലും 2 പേരെ കരിങ്കുടി കാണിച്ചതിനുമാണ് കസ്റ്റഡിയിലെടുത്തത്. ലോക കേരള മാധ്യമസഭ ഉദ്ഘാടനം ചെയ്യാൻ മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി എത്തിയപ്പോഴായിരുന്നു കോൺഗ്രസ് പ്രതിഷേധം. അതിനിടെ അതുവഴി കടന്നുപോയ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തകനെ പോലീസ് തടഞ്ഞു. അബദ്ധം മനസ്സിലാക്കിയ പോലീസ് വാഹനം കടത്തിവിട്ടു. കൊച്ചിയിൽ മഹിളാമോർച്ച നടത്തിയ മാർച്ചിലും ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്. ബാരിക്കേഡ് ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളുമുണ്ടാക്കി. പിന്നാലെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പ്രതിഷേധക്കാർ അറസ്റ്റിന് വഴങ്ങി. കറുത്ത വസ്ത്രം ധരിച്ചാണ് പ്രതിഷേധക്കാർ മാർച്ചിൽ പങ്കെടുത്തത്. പ്രതീകാത്മകമായി ഉണ്ടാക്കിയ അധികാര കസേരയിൽ പ്രവർത്തകർ ചെരുപ്പുമാല അണിയിച്ചു. BJP സംസ്ഥാന വക്താവ് സിന്ധുമോൾ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭാരവാഹികളായ രചന ബാനു, ട്രാൻസ്ജെൻഡർ അവന്തിക എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണവുമായി PC ജോർജ്. പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്. 22 തവണ സ്വർണം കടത്തി. 23ാം തവണയാണ് പിടിച്ചത്. 630 കിലോ സ്വർണം കടത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു. സത്യങ്ങൾ പുറത്തു വരാതിരിക്കാനാണ് തനിക്കെതിരായ കേസുകൾ. സ്വപ്നയുമായി ഗൂഢാലോചന നടത്തിയിട്ടില്ല. കണ്ടതെല്ലാം പരസ്യമായിട്ടാണ്. സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് കേരളം കേൾക്കുന്നത്. EP ജയരാജൻ മടയനാണ്. വിമാനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടത് ശരിയല്ല. കേരളം ഭരിച്ചതിൽ ഏറ്റവും വലിയ അഴിമതി സർക്കാരാണ് പിണറായിയുടേത്. കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണത്തിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പങ്കുവച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. സ്വപ്ന സുരേഷുമായുള്ള പരിചയം എങ്ങനെയെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന വീഡിയോയാണ് ഓഫീസ് PRO മാധ്യമപ്രവർത്തകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും തന്നെ അറിയാമെന്നും ക്ലിഫ് ഹൗസിൽ ചർച്ച ചെയ്ത് പലതും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ഓർമ്മയില്ലെങ്കിൽ കോടതി വഴി ഓർമ്മിപ്പിക്കണമെന്നുമായിരുന്നു ഇന്നലെ സ്വപ്ന സുരേഷിന്റെ വെല്ലുവിളി. ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞ മറുപടി ഓഫീസ് പങ്കുവച്ചത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.